അറിയണം നാം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വസ്തത എന്നത് മനുഷ്യൻ്റെ മഹത്വ കിരീടമാണ്. ഒരാൾ വിശ്വസ്തനായിരിക്കുക എന്ന് മറ്റൊരാൾ പറയുമ്പോഴും സ്വയം തോന്നുമ്പോഴും അയാളുടെ ജീവിതത്തിന് അത് ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. നമുക്ക് എത്രമാത്രം ധനമുണ്ടായാലും സ്ഥാനമാനങ്ങളുണ്ടായാലും നാം ആരായിരുന്നാലും അവിശ്വസ്തനെന്നുള്ള ഒരു മുഖമുദ്ര നമുക്ക് വീണാൽ നമ്മൾ ഈ സമൂഹത്തിൽ എന്നേക്കുമായി തിരസ്കരിക്കപ്പെട്ട ഒരാളായിരിക്കും. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നമ്മോട് തന്നെ വിശ്വസ്തതയുള്ളവർ എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകും. രണ്ട്, മറ്റുള്ളവരോട് നമ്മൾ വിശ്വസ്തരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. നമ്മളോട് തന്നെ നമ്മൾ വിശ്വസ്തരാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? നമ്മളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നാം സത്യസന്ധത പുലർത്തുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ആ സത്യസന്ധത പുലർത്തുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം നമ്മോട് തന്നെ വിശ്വസ്തരാണ്. അവിടെയാണ് നമ്മളുടെ മനസാക്ഷിയുടെ പ്രസക്തി. നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നു, നീ വിശ്വസ്തനാണ്. ആ പറച്ചിൽ, ആ സർട്ടിഫിക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളുടെ വാക്കുകളും നിലപാടുകളിലൂടെയും തീരുമാനങ്ങളിലൂടെയും ഒക്കെ മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. അതാണ് മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വസ്തരായിരിക്കുക എന്ന് പറയുന്നത്. ഈ രണ്ട് തലങ്ങളിലും നമുക്ക് വിശ്വസ്തരായിരിക്കുമ്പോഴാണ് ഈ സമൂഹത്തിൽ നമുക്ക് ഉത്തമമായ അനുയോജ്യമായ സംഭാവനകൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അവിശ്വസ്തരായ ഒരാളിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. അവിശ്വസ്തനായ ഒരാളിൻ്റെ വാക്കുകൾ സത്യമാണെന്ന് അംഗീകരിക്കുവാൻ ഒരാൾ തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മുടെ വാക്കുകൾക്കും ചെയ്തികൾക്കും അർത്ഥമുണ്ടാകണമെങ്കിൽ സത്യസന്ധരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ശരീരഭാഷ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വസ്തരായ ഒരാൾ തൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കും. ചിലരെ പറ്റി പറയാറുണ്ട്, മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ വിശ്വസ്തമായി പറയുന്നത് മുഖത്ത് നോക്കിയായിരിക്കും, കണ്ണിൽ തന്നെ നോക്കിയായിരിക്കും. രണ്ട് കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള പങ്കിടിയിലാണ് അവിടെ നടക്കുന്നത്. കണ്ണുകൾക്ക് കൂട്ടിമുട്ടുവാൻ കഴിയുന്നില്ലെങ്കിൽ ഹൃദയങ്ങൾക്ക് അവിടെ പങ്കിടുവാൻ കഴിയുന്നില്ല, അവിടെ അവിശ്വസ്തതയുണ്ട് എന്നുള്ള ഒരു തോന്നൽ മറ്റേയാൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് ശരീരഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരഭാഷയിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, നമ്മൾ ആരുമായി കാര്യങ്ങൾ പങ്കിടുന്നുവോ വളരെ പോസിറ്റീവായിട്ട് അയാളുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുന്നതോ നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ അവരെ തലോടുന്നതോ നല്ല കാര്യമാണ്. അത് വിശ്വസ്തതയെ കുറേ കൂടെ ഉറപ്പിക്കുന്നതാണ്. ആരെയും കാണുമ്പോൾ ചിരിയോടുകൂടി അവരെ വന്ദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രഥമ ദർശനം തന്നെ ഒരാളെ വിശ്വസ്തനായോ അവിശ്വസ്തനായോ മുദ്ര കുത്തുവാൻ കാരണമാകുന്നു. നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് കാഴ്ച മാത്രമല്ല, കാഴ്ചപ്പാടിനെയും സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം മറ്റൊരാളിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, മറ്റൊരാളുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം നമ്മെപ്പറ്റിയുള്ള കാഴ്ചപ്പാടിനെ സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിശ്വസ്തരാകുമ്പോൾ ആത്മവിശ്വാസവും ആത്മധൈര്യവും പുലർത്തുന്ന ശാരീരിക ഭാഷയോടുകൂടി വേണം സത്യസന്ധമായി മറ്റൊരാളുമായി നമ്മൾ
ബന്ധപ്പെടുവാൻ. വിശ്വസ്തതയുടെ ഭാഗമാണ് വാക്കുപാലിക്കുക എന്നുള്ളത്. വാക്കുപാലിക്കൽ സമയവുമായും പണവുമായും ജോലിയുമായി ഒക്കെ ബന്ധിച്ച് പാലിക്കപ്പെടുവാൻ കഴിയേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് നമ്മുടെ വിശ്വസ്തരെ തിരിച്ചറിയാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ പ്രശ്ന സങ്കീർണതകളിലാണ്. പ്രശ്ന സങ്കീർണതകളിൽ ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ, വിശ്വസ്തനെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ വിശ്വസ്തരെ അവിശ്വസ്തരായി നമ്മൾ കണ്ടാൽ അത് അവർക്ക് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. മറ്റുള്ളവരെ വിശ്വസ്തരായി കാണുക, വിശ്വസിക്കുക, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിശ്വസ്തരെ ലഭ്യമാകുകയുള്ളൂ. പലരും പരാതി പറയും, എനിക്ക് വിശ്വസ്തരായിട്ട് ആരുമില്ല. എന്നാൽ അതിൻ്റെ കാരണമെന്താണ്? നമുക്ക് വിശ്വസ്തരായിട്ട് ആരുമില്ല എങ്കിൽ നമ്മൾ ആരെയും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക. ഷേക്സ്പിയർ പറയുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുക, ചിലരെയെങ്കിലും വിശ്വസിക്കാൻ ശ്രമിക്കുക, ആരെയും ദ്രോഹിക്കരുത്. ഈ ഷേക്സ്പിയറിയൻ വാചകം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ ആരെയും ദ്രോഹിക്കരുത്, എല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാകണം, ചിലരെയെങ്കിലും വിശ്വസിക്കാൻ തയ്യാറാകൂ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസ്തരായി ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. നാം മറ്റുള്ളവരുടെ മുൻപിൽ അവർക്ക് വിശ്വസ്തരായിരിക്കുമ്പോൾ അവർ നമുക്കും വിശ്വസ്തരായിത്തീരും. വിശ്വസ്തത എന്നുള്ളത് മനുഷ്യജീവിതത്തിൻ്റെ മഹത്വ കിരീടമാണ്. നാം അവിശ്വസ്തരായി തീർന്നാൽ സമൂഹത്തിൻ്റെ മുൻപിൽ നമ്മൾ തിരസ്കരിക്കപ്പെട്ടവരായി മാറും. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.